നിയമബോധമുള്ളവരും അവരനുസരിക്കുന്നവരുമായി വളർന്നു വരേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അതിനുമേൽ രൂപീകരിച്ച കുട്ടികളുടെ തന്നെ കോടതി വ്യത്യസ്ത അനുഭവമാണ് നമ്മിൽ നിറയ്ക്കുന്നത്. കുട്ടികൾ തന്നെ വാദിയായും പ്രതിയായും വിധി നിർണയിക്കുന്ന ജഡ്ജിയായും നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളാണ് അടുത്ത പടിയായ ഡോൺ ബോസ്കോയിലുള്ളത്. പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടും മറ്റുള്ളവർക്ക് തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ നടപ്പിലാക്കിയുമാണ് ഈ ഘട്ടം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. 1974 കോർപ്പറേഷനും ഡോൺ ബോസ്കോയും ഒരുമിച്ച് സഹകരിച്ചു തുടങ്ങിയ ഡോൺ ബോസ്കോ സ്നേഹഭവൻ എന്ന പ്രസ്ഥാനം ഇന്ന് 3 തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 1-ാമത്തെ തലം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അകപ്പെടുന്ന ചെന്നു പറ്റുന്ന അപകട സാഹചര്യങ്ങളിലേക്ക് പോയി അവിടെ നിന്നും കുട്ടികളെ രക്ഷിക്കുക, അവരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, വീട്ടിലേക്ക് എത്താൻ പറ്റാത്തവരെ 2-ാമത്തെ തലമായിട്ടുള്ള കുട്ടികളുടെ ഭവനങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. 3-ാമത്തെ തലം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അപകടത്തിൽ അകപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നൊരു കാര്യമാണ്. ഡോൺ ബോസ്കോ സ്നേഹഭവൻ പ്രൊജക്ടിന്റെ മറ്റൊരു ഭാഗമാണ് യുവമാർഗ്. ഇവിടെ കൗൺസിലിംഗിലൂടെ കുട്ടികളെ പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ പ്രാപ്തരാക്കുന്നു. സമൂഹത്തിന്റെ പിൻബലം ഉറപ്പാക്കുന്നതിനായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നു. നഷ്ടങ്ങൾ നഷ്ടങ്ങൾ മാത്രം, നിനക്കിനി ബാല്യമില്ല, നിനക്കിനി സ്കൂളില്ല, നിനക്കിനി കൂട്ടുകാരില്ല, അച്ഛനുമില്ല അമ്മയുമില്ല. നഷ്ടങ്ങൾ നഷ്ടങ്ങൾ മാത്രം.